ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇതിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ നാട്ടില് മങ്കട മങ്കടറ സ്ഥലത്ത് മങ്കട കോവിലകം എന്ന് പറഞ്ഞൊരു കോവിലകമുണ്ട്. നമ്മളെ മലപ്പുറം ജില്ലയിൽ നാല് കോവിലകം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കോവിലകമാണ് മങ്കട കോവിലകം. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ഈ പല്ലക്ക്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പല്ലക്കാണ് കേട്ടോ, മരത്തിൻ്റെ എന്താ ഇവിടെ ആരാണ് സൈഡിലും ഈ സൈഡിലും അതിൻ്റെ വടി ഉണ്ടാവും. എന്നിട്ട് ആ വടി ഇട്ടിട്ട് ഇങ്ങനെ തോളിലേറ്റ് പോകുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഈ മരത്തുമ്പോൾ ഈ കൊത്തുമണിക്ക് ഒരു സംഭവം തന്നെ കേട്ടാ. ഈ തൂണ് ഒരു സംഭവം, മൂന്ന് പേരും പിടിച്ചാൽ ഒരുങ്ങാത്ത തൂണാണ്, ഒറ്റ തടി ചെയ്തതാണ്. ആദ്യത്തെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്ത നേരെ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അങ്ങനെ ഏതായാലും നമ്മളങ്ങനെ സ്ഥലം കോവിലകത എത്താറായി. മംഗളം ടൗണിൽ നിന്ന് ഇത്തിരി ഉള്ളോട്ട് ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ നമ്മളിതിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതിൻ്റെ മുന്നിൽ ഇതാ നല്ലൊരു കവാടം ഉണ്ടാക്കി, നല്ലൊരു കവാടായിട്ട് മുകളിൽ സെക്യൂരിറ്റിക്കാർക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന അതല്ല ഒരു കവാടൊക്കെയാണ്. ഏതായാലും സംഭവം പോച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നേരെ അകത്തേക്ക് പ്രവേശിക്കാം. ആ കാണുന്നതാണ് നമ്മളെ മങ്കട കോവിലകം. ആകെ കാട് മൂടി കിടക്കുകയാണ്. ഭയങ്കരമായിട്ടൊരു വനത്തിൻ്റെ ഉള്ളിലൊരു കോവിലകത്തേക്ക് എത്തിയ ഒരു ഫീലാണ് നമുക്കിപ്പോൾ ഉള്ളത്. ആ മരം കണ്ട, അതിൻ്റെ മുകളിൽ നിറച്ച് വവ്വാലിൻ്റെ താമസമാണ്. വവ്വാലിൻ്റെ ഭയങ്കര സൗണ്ടാണ് അതിൻ്റെ. അടുത്ത് വീടുകൾ കുറച്ച് വിട്ടാണ്, എന്നാലും ഭയങ്കര സൗണ്ടാണ് വവ്വാലിൻ്റെ ശബ്ദം കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ബോറടിപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ അതിൻ്റെ അകത്തേക്ക് കയറി. കണ്ട ഇതിൻ്റെ ഈ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ഒരു സംഭവമാണ്. മരത്തിൽ ചെയ്താണ് തടിയും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായി. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് അതിൻ്റെ ഈ തൂണാണ്. ഈ തൂണ് ഒരു ഒറ്റ തടിയിൽ ചെയ്താണ്. ഇപ്പോൾ മൂന്ന് പേര് ഒത്തൊരുമിച്ച് പൊടിച്ചു നോക്കിയാലും അത് ഒതുങ്ങുന്നില്ല. അത്രക്കും ഒരു സംഗതിയാണ് കണ്ട്. ഒറ്റ മരത്തിൽ ചെയ്ത സംഭവമാണ്. അതിൻ്റെ ഈ സിറ്റ് ഔട്ട് കാര്യങ്ങളും ഒക്കെ നല്ല രസമാണ്. സംഭവം നിലനിർത്തി പോകാൻ ആളും ഞാനിട്ട് എന്താ അറിയുന്നത്, എന്തായാലും സ്വത്തൊക്കെ ഇങ്ങനെ അന്യാധീനം പൊട്ടു പോകേണ്ട ഒരവസ്ഥയാണത്. പടിപ്പുര നല്ല അടിപൊളിയാണ്. പൂമുഖപ്പടി എന്നൊക്കെ പറയലോ. ആ കൊത്തുപണിക്കൊക്കെ ഒരു പ്രത്യേക ഒരു രസമുണ്ട് കാണാൻ. പിന്നെ ഒരു സംഗതി വേറെ കാണിച്ചാൽ കണ്ട, ഈ വാതിൽ ഒരു സംഭവമാണ്. ഈ വാതിലിൻ്റെ ആ തലയെടുപ്പ് ഇങ്ങനെ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ക്യാമറയിലായതുകൊണ്ട് നമുക്ക് അത്ര തോന്നുന്നു, പക്ഷേ വാതിൽ കുറച്ച് ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്നു. അതിൻ്റെ ആ ഒരു സൂത്രട്ടിയും കാര്യങ്ങളൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. പിന്നെ അതാ കണ്ട, ഈ കൊത്തുപണികളൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. പ്രസിദ്ധമായ ഒരു കോവിലകമാണ്, ഏതാണ്ട് 300 വർഷം പഴക്കമുണ്ട്. വളവനാടിൻ്റെ ഒരു ശക്തി ആർജിച്ച ഒരു കോവിലം കൂടിയാണിത്. എട്ടുകെട്ട് മന, വലിയ മുറ്റം, അങ്ങനെയാണ് ഈ കോവിലകം പണി കഴിപ്പിച്ചിട്ടുള്ളത്. പിന്നെ
വളവനാടിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന ആദ്യം പന്തലൂരായിരുന്നു. പിന്നീട് അത് കർണമണ്ണിലേക്ക് മാറ്റി. പിന്നെ ഇതിൻ്റെ മറ്റു കോവിലകം എന്ന് അറിയപ്പെടുന്നത് അരിപ്ര കോവിലകം, ആയിരണ്ണപ്പടി കോവിലകം, കുറുവ കോവിലകം, കടന്നമണ്ണ കോവിലകം ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കോവിലകമാണ്. നമ്മുടെ സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ചേട്ടൻ്റെ ക്യാമറമാനായി വർക്ക് ചെയ്തിരുന്ന രവിവർമ്മ, മംഗള രവിവർമ്മ, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കൂടിയാണ് മംഗള. അദ്ദേഹം ജനിച്ചു വളർന്ന കോവിലകമാണ് ഈ മംഗള കോവിലകം. കോലത്ത് വരുന്ന പാവങ്ങൾ, കർഷകർ, ജോലിക്കാർ, ഇവരൊക്കെ എല്ലാം ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്ന ഊട്ടുപുരയാണ് ഈ കാണുന്നത്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ഈ സ്വത്തും കാര്യങ്ങളും നോക്കി നടത്താൻ ഇവിടെ മക്കളോ കാര്യങ്ങളോ ആരുമില്ല. ആകെ ഒരു തമ്പുരാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ അമേരിക്കയിലും വിദേശത്തൊക്കെ ജോലിയും കാര്യങ്ങളായിട്ട് ബിസിനസ്സും കാര്യമായിട്ടൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ പല്ലക്ക്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പല്ലക്കാണ് കേട്ടോ, മരത്തിൻ്റെ എന്താ ഇവിടെ ആ രണ്ട് സൈഡിലും ഈ സൈഡിലും അതിൻ്റെ വടി ഉണ്ടാവും. എന്നിട്ട് ആ വടി ഇട്ടിട്ട് ഇങ്ങനെ തോളിലേറ്റ് പോകും. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനത്തെ സാധനമാണിത്. ഇതുവരെ കിടക്കുന്നുണ്ട് ഇവിടെ. നല്ല ചപ്പിച്ചവർ പിടിച്ച് കിടക്കും. ഇവിടെ അസമയത്തും ഇങ്ങോട്ട് പ്രവേശന കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ പെർമിഷൻ വാങ്ങിയിട്ട് ശരിക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. കാരണം ഇവിടെ കുറേ സർപ്പങ്ങളും മറ്റ് പെരുമ്പാമ്പ്, പിന്നെ അതുപോലെ കുറേ പട്ടികളും നായകളൊക്കെ ഒരുപാട് ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ കണ്ടില്ല ഇവിടെ കഥ, കാടും മൂടി ആകെ കിടക്കുക, ആകെ വൃത്തിയുടെ കിടക്കണം. അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ അടുത്ത് വീടുണ്ട്, അവിടെ പ്രവേശനം ചോദിച്ച് ശേഷമേ ഇങ്ങോട്ട് അകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് അപകടങ്ങളൊന്നും വരുത്തരുത്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഇതിൻ്റെ അടുത്ത് ഒരു കുളം ഉണ്ട്, ആ കുളം കാണാൻ പോവാം. ഇതാ കുളത്തേക്ക് നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ്. ആ കുളത്തിൻ്റെ കവാടാണ് കാണുന്നത്. കുളത്തേക്ക് പ്രവേശിക്കാം. ഈ കുളത്തിനോട് ചേർന്ന് ഇതിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കുളം നിന്നത് കോവിലകത്തിൻ്റെ ബാക്കി തന്നെയാണ്. ഈ കുളത്തിൻ്റെ സെൻറ്ററിൽ അതൊരു മതിൻ്റെ ഒരു കെട്ട്, അതിൻ്റെ ആ അപ്പുറം ഭാഗത്ത് ഒരു കടവന്നാണ്. അപ്പോൾ പണ്ട് കാലത്ത് സ്ത്രീകളവിടെ കൊടുക്കുമ്പോൾ അവിടെ പുരുഷന്മാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് ഇത്. ഈ കോലത്തിനകത്ത് തന്നെ വേറെ രണ്ടമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തിരുമാന്താംകുന്ന് ക്ഷേത്രം, നമ്മുടെ അങ്ങാടിപ്പുറമുള്ള തിരുമാന്താംകുന്ന് ക്ഷേത്രവും ഇവരുടെ കുടുംബപരമായിട്ടുള്ള അമ്പലം തന്നെയാണ്. അതിലെല്ലാവരും മീൻ കേട്ടോ, ഞാൻ കാട്ടിത്തരാം. ഞാൻ പറഞ്ഞ സൈഡ് ആ സ്ത്രീകൾ കുളിച്ചിരുന്ന ഭാഗമാണ് ആ സൈഡ് കാണുന്നത്. പിന്നെ അവിടെ കാട് മൂടിയിട്ട് ഒന്നും വ്യക്തമില്ല. അവിടെ ശരിക്കും നല്ല സ്റ്റെപ്പുണ്ട്. കുളം അത്യാവശ്യം വലുപ്പമുണ്ട്, പക്ഷേ കാട് മൂടിയിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ട്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം വീണ്ടും പറയുകയാണ്, ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ അടുത്തൊരു വീടുണ്ട്, ആ വീടിൽ അവിടെ ഒരു തമ്പ്രാം ഉണ്ടാവും.
കാര്യസ്ഥനായിട്ടുള്ള ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്, അവരോട് ചോദിച്ചിട്ടാണ് അകത്തേക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ അകത്തോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും നായകളുടെ കടിയോ അല്ലെങ്കിൽ വലിയ സർപ്പത്തിൻ്റെ കൊത്തോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളറിയില്ല. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.